ഏറ്റവും പുതിയ വാർത്ത അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നോട്ടിഫിക്കേഷൻ ബെൽ ക്ലിക്ക് ചെയ്യുക ബിഗ് ബോസിലെ ഇന്നലത്തെ എപ്പിസോഡ് വളരെ വികാരദീനമായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ രണ്ടിലെ മൂന്നാം എപ്പിസോഡ് മത്സരാർത്ഥികളിലും കാണികളിലും നൊമ്പരമുണർത്തുന്ന ഒന്നായിരുന്നു ബിഗ് ബോസ് അംഗങ്ങൾക്ക് നൽകിയ ടാസ്ക് ആയിരുന്നു അതിന് പ്രധാന കാരണം മറ്റുള്ള പതിനാറ് പേർക്ക് മുന്നിൽ സ്വന്തം ജീവിതം സത്യസന്ധമായി അവതരിപ്പിക്കുക എന്നതായിരുന്നു ടാസ്ക് ആദ്യമായി സിനിമാ സീരിയൽ താരം വീണാ നായരെയാണ് സ്വന്തം ജീവിതത്തെക്കുറിച്ച് സംസാരിക്കാൻ ബിഗ് ബോസ് ക്ഷണിച്ചത് സന്തോഷത്തോടെയാണ് വീണ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയത് എന്നാൽ ജീവിതത്തിലെ പല സങ്കീർണ ഘട്ടങ്ങളിലും നേരിടേണ്ടി വന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയതോടെ അവരുടെ ശബ്ദം ഇടറി തുടങ്ങി പിന്നീട് കരഞ്ഞുകൊണ്ടാണ് ഇരുപത് മിനിറ്റോളം വീണ സംസാരിച്ചത് അത് കേട്ട് മറ്റു പതിനാറ് പേരും എന്ത് പറയണമെന്നറിയാതെ കരയുകയായിരുന്നു അമ്മയെ അസുഖമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സമയത്ത് തന്റെ കയ്യിൽ ആഹയുണ്ടായിരുന്നത് തൊള്ളായിരത്തി അറുപത്തൊന്ന് രൂപ മാത്രമാണ് എന്റെ കല്യാണം അടുത്തിരുന്ന സമയത്തായിരുന്നതിനാൽ കുറച്ച് സ്വർണം കയ്യിലുണ്ടായിരുന്നു പണമായി തൊള്ളായിരത്തി അറുപത്തൊന്ന് രൂപയും എന്തു ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു വീണാനായർ കഥ കേട്ട് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല ഒട്ടനവധി പേരാണ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് മാത്രമല്ല വീണ നായർ ഇക്കാര്യമൊന്നും ഭർത്താവിനെയോ ഭർത്താവിന്റെ സ്വന്തക്കാരെയോ ഇതൊന്നും അറിയിച്ചിരുന്നില്ല നടൻ സുരാജ് വഞ്ഞാറുമൂടാണ് അന്ന് വീണ നായരെ സഹായിക്കാൻ എത്തിയത് സുരാജ് ഏട്ടൻ ഇതറിഞ്ഞിട്ട് ഓടി വരികയായിരുന്നു ഏതോ സിനിമയുടെ ഷൂട്ടിങ്ങിലായിരുന്നു അദ്ദേഹം എന്റെ കയ്യിൽ കുറച്ച് പൈസ തന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ അമ്മയുടെ ആരോഗ്യനില പിന്നാലെ മോശമാവുകയായിരുന്നുവെന്നും തനിക്ക് വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോകാൻ ആയില്ലെന്നും വീണ ഇടർച്ചയോടെ പറഞ്ഞു കല്യാണം നിശ്ചയിച്ചിരുന്നെങ്കിലും കണ്ണേട്ടൻ വിളിച്ച് ചോദിക്കുമായിരുന്നു എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ എന്ന് പക്ഷേ എനിക്ക് പേടിയായിരുന്നു ഏതെങ്കിലും സാഹചര്യത്താൽ കല്യാണം മുടങ്ങുമോ എന്ന് പിന്നീടാണ് അച്ഛൻ മരിക്കുകയുണ്ടായത് ഒരു വർഷത്തിനകം അമ്മയും അച്ഛനും തന്നെ വിട്ടുപോയി കൈപിടിച്ചേൽപ്പിക്കാൻ ആരുമില്ലാതെ ഒറ്റയ്ക്കാണ് കല്യാണപ്പെണ്ണായി ഞാൻ ഇറങ്ങിയത് അമ്മയുടെ ചികിത്സക്കായി ഹോസ്പിറ്റൽ ബിൽ ആഴ്ചതോറും വരുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ അപ്പോൾ എന്തു ചെയ്തിട്ടായാലും കാശ് സമ്പാദിച്ചാൽ മതി എന്നൊരവസ്ഥ അമ്മയുടെ ഉള്ള സ്നേഹം കൊണ്ടാണ് വീണ നായർ ഇത്രയും അധികം ഒരു തീരുമാനം വരെത്തിയത് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീണാ നായർക്ക് വീട്ടിൽ എന്ത് വിചാരിക്കുമെന്നും ഭർത്താവിന്റെ മുന്നിൽ ഇനി എങ്ങനെ ചെല്ലുമെന്നുമുള്ള പേടിയുമായി തുടങ്ങി ഒടുവിൽ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് കണ്ണേട്ടനും വീട്ടുകാരും എന്നോട് ക്ഷമിക്കണമെന്നും കണ്ണേട്ടനോട് ഇതൊന്നും മനഃപൂർവ്വം പറയാത്തതല്ലെന്നും പേടി കൊണ്ടാണ് ഇതൊന്നും പറയാത്തതെന്നും വീണാ നായർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്തായാലും വീണാനായരുടെ കഥകൾ കേട്ട് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല ബിഗ് ബോസിലെ അംഗങ്ങളും പറഞ്ഞു ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ദുഃഖം ദുഃഖമല്ലാതെ ആവുകയാണെന്ന് കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക